നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഷെയർ മാർക്കറ്റിൽ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് നല്ലൊരു രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് ഒരു കോടി രൂപ ചലഞ്ച് എന്നുള്ള ഒരു തീമിലാണ് പറയാൻ പോണത്. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഈ പറയുന്ന പോലെ സ്റ്റോക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ വെൽത്ത് 1 കോടി രൂപ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്കും സ്റ്റോക്കിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുകയും അങ്ങനെ നിങ്ങളുടെ വെൽത്ത് നന്നായിട്ട് പ്രോഗ്രസീവായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോണതിൽ 1 CR ചലഞ്ച്. ഇനി ഈ വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് നിങ്ങളുടെ കമൻറ്റിലൊക്കെ വന്നിട്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനൊരു ഹാഷ് ടാഗ് ഇട്ടിട്ട് 1 CR ചലഞ്ച് എന്ന് എഴുതി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോണ സ്റ്റോക്ക് ഏതാണെന്ന് പറയുക, നിങ്ങൾ എത്ര രൂപ മന്തിലി ഇൻവെസ്റ്റ് ചെയ്യാൻ പോണെന്നൊക്കെ പറയുക. അപ്പോൾ ഇതിൽ പറയാൻ പോണത്തുള്ളൂ, നിങ്ങൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും വലിയ റിച്ചസ്റ്റ് ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവരെല്ലാവരും ബിസിനസ് മാൻ ആണെന്നുള്ളതാണ്. ഈ ബിസിനസ് എല്ലാവരുടെയും ഇപ്പോൾ ജെഫ് ബിസോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മുകേഷ് അംബാനി എടുക്കുകയാണെങ്കിലും ഇനി ബിൽ ഗേറ്റ്സിന് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വാരൻ ബഫറ്റിന് എടുക്കുകയാണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും ഒരു ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ടെന്നുള്ളതാണ് ഇവരെല്ലാവരുടെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഈ അപ്പോൾ റിച്ചസ്റ്റ് പേഴ്സൺ ആവാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഒരു ബിസിനസ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി നമ്മൾക്ക് സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇത്തരം വലിയ ബിസിനസ്സുകാരുടെ ഷെയറിൽ നമ്മളും ഓണർഷിപ്പ് എടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യം. കാരണം എന്ത് പറഞ്ഞാലും അവർക്ക് ചിലപ്പോൾ ഒരു കമ്പനിയുടെ 75% ഓണർഷിപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ 15% ഓണർഷിപ്പ് ഉണ്ടാവും. പക്ഷേ അതിൽ ഒരു ചെറിയ പേഴ്സൻറ്റേജ് ഓണർഷിപ്പ് നമുക്കെടുക്കാനും അവരുടെ വെൽത്ത് ഗ്രോ ചെയ്യണം, സെയിം പേഴ്സൻറ്റേജിൽ നമ്മുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാനും ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് പറ്റുന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മൾ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ മ്യൂച്വൽ ഫണ്ടൊന്നല്ല, ഡയറക്റ്റ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന നല്ല ഹൈ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വെൽത്ത് നന്നായിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ആരെ വേണമെങ്കിലും എടുക്കണമെങ്കിൽ നോക്കാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ വീഗാഡായാലും മണപ്പൂറായാലും മുത്തൂറ്റായാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഷെയർ പണ്ടേ തുടങ്ങിയുള്ള ആൾക്കാരെല്ലാവരും നന്നായിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇന്ത്യയിൽ എടുക്കണമെങ്കിലും നമുക്ക് HDFC ഷെയർസ് ആയാലും ഇൻഫോസിസിൻ്റെ ആയാലും വിപ്രോൻ്റെ ആയാലും ഇതിൻ്റെയൊക്കെ ഷെയർ പണ്ടേ ഹോൾഡ് ചെയ്തിരുന്ന ആൾക്കാർക്ക് നന്നായിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ വെൽത്ത് ക്രിയേറ്റ് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ചലഞ്ചിൽ നോക്കണം വെച്ചാൽ എല്ലാ മാസവും SIP ഇൻവെസ്റ്റ് ചെയ്യണ പോലെ തന്നെ റെഗുലറായിട്ട് ഒരു നിശ്ചിത പൈസ ഒരു ഷെയർ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ മാത്രം നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു ഷെയർ കണ്ടുപിടിക്കുക, എന്നിട്ട് എല്ലാ മാസവും നമ്മുടെ ഇൻകത്തിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് 1% അല്ലെങ്കിൽ 5%, മാക്സിമം 5% മതി, അത്രയും രൂപ ഈ പറഞ്ഞ ഷെയറിലേക്ക് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ഒരു ഷെയർ കണ്ടെത്തും? ഒരു ഷെയർ കണ്ടെത്തും ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഒരു ഫേവറേറ്റ് ടീം ഉണ്ടാവും, ഫേവറേറ്റ് പ്ലെയർ ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട് ഒരു ഫേവറേറ്റ് ബിസിനസ് കണ്ടെത്തിക്കൂടാ? ഇപ്പോൾ ഈ കൂട്ടത്തിൽ എത്ര പേര് സച്ചിൻ ടെണ്ടുൽക്കറിനെ ഫേവറേറ്റ് പ്ലെയറായിട്ട് കാണണം, അല്ലെങ്കിൽ വിരാട് കോഹ്ലിനെ ഫേവറേറ്റ് പ്ലെയറായിട്ട് കാണണം, അല്ലാന്നുണ്ടെങ്കിൽ ഫുട്ബോൾ നോക്കണമെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഒരു ഫേവറേറ്റ് ക്ലബ്ബായിട്ട് കാണണം. അതുപോലെ എന്തുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫേവറേറ്റ് കമ്പനി നമുക്ക് കണ്ടെത്തിക്കൂടാ? ആ ഫേവറേറ്റ് കമ്പനി കണ്ടെത്താം. അത് കണ്ടെത്താനായിട്ട് എങ്ങനെ കണ്ടെത്തുന്നു വെച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻഡസ്ട്രി ഏതാണെന്ന് മനസ്സിലാക്കാം. നമുക്ക് മനസ്സിലാവുന്ന ബിസിനസ് ഏതാണ്? ബിസിനസ് നമ്മുടെ ഫേവറേറ്റ് ബിസിനസ് എന്താണ് അത് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ ITക്കാരാണെങ്കിൽ IT ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ മണിനെ സ്നേഹിക്കണമെങ്കിൽ ബാങ്ക് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രി. ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം ഈ ഇൻഡസ്ട്രി ഇനി അടുത്ത 20 വർഷത്തേക്ക് നിൽക്കാൻ ചാൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രി കണ്ടെത്തുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫുഡ്, ഇനി IT, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടർ, ഈവൻ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ, ഇൻഷുറൻസ് കമ്പനികൾ, ഇതെല്ലാവരും ഇനി ഇപ്പോൾ അടുത്ത 20 വർഷത്തേക്ക് നിൽക്കാൻ പോകുന്ന കമ്പനികളാണ്. ഇനി എസെൻഷ്യൽ പ്രൊഡക്ട്സിൻ്റെ കമ്പനികൾ, ഇത് ഈ കമ്പനികളിൽ നിന്ന് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു കമ്പനിയെ നമ്മൾ ഐഡൻറ്റിഫൈ, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ എത്രയുള്ളൂ, ഈ കമ്പനി അടുത്ത 20 വർഷമെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് സർവൈവ് ചെയ്യണം എന്നുള്ളത് നോക്കേണ്ടത്. അതോടൊപ്പം തന്നെ പ്രൊമോട്ടേഴ്സ് ആരാ നോക്കുക? ഈ പ്രൊമോട്ടേഴ്സിനെ വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാരാണ്? ഒരു സിംഗിൾ എൻറ്റിറ്റിനെ മാത്രം വിശ്വസിച്ചാൽ പോകണം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ഉള്ള ഒരു സർക്കിളിൽ ആണോ പോകുന്നത്, ഈ ബാക്കപ്പ് പ്ലാനുള്ള ബിസിനസ്സാണോ എന്ന് നോക്കുക. എന്ത് പറഞ്ഞാലും ഈ ബിസിനസ് പൊട്ടരുത്.
ഇത് പ്രോഫിറ്റബിളായിട്ടാണോ പോകണം, ഇനി ബാക്കോട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 10 വർഷം എങ്ങനെയുണ്ടായിരുന്നു ഈ കമ്പനിയുടെ പെർഫോമൻസ് എന്ന് മാത്രം നോക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഒരു ഷെയർ കണ്ടെത്തുക. ആ ഷെയറിൽ നമ്മൾ എല്ലാ മാസവും നമ്മുടെ ഇൻകത്തിൽ നിന്ന് ഒരു സെർട്ടൺ പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിൽ മാക്സിമം പറയണമെന്ന് വെച്ചാൽ 1-5% എന്ന് വെച്ചാൽ ഈ ഇൻകം നമ്മുടെ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ഈ ഇൻകം നമ്മുടെ യാതൊരു ഗോളിനായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പാടില്ല. ആകെ ഒരു ഗോൾ എന്ന് വെച്ചാൽ 1 CR ചലഞ്ച്. ഇത് നമ്മുടെ റിട്ടയർമെൻറ്റോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ 50-ാമത്തെ വയസ്സിൽ നമ്മുടെ വേൾഡ് ടൂർ പോകാനോ അങ്ങനത്തെ കാര്യം മാത്രം കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനായിട്ട് ആയിരിക്കണം ഈ ഫണ്ട് എന്ന് പറഞ്ഞാൽ. ഇതിൽ നിന്ന് വരേണ്ട കാര്യം വെച്ചാൽ മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു കാലം വരുമ്പോൾ നന്നായിട്ട് ഡിവിഡൻഡ് പേ ചെയ്യിപ്പിക്കാൻ നോക്കുക. അതേമാതിരി നല്ല ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. ഇത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. എല്ലാ മാസവും നമ്മൾ നോക്കേണ്ടത് എത്ര ഷെയർസ് നമുക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇൻകം ഇത്ര ശതമാനം എന്ന് പറഞ്ഞാൽ 100,000 രൂപ സാലറി ഉള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ മാക്സിമം 5,000 രൂപ ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾ യങ്സ്റ്ററാണ്, 20 വയസ്സുള്ളൂ 30 വയസ്സുള്ളൂ എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 10,000 രൂപ ആയാലും കുഴപ്പമില്ല. ഇനി നമ്മളിപ്പോൾ നോക്കണമെന്നുണ്ടെങ്കിൽ യങ്സ്റ്റേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു സിഗരറ്റൊക്കെ വലിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഏകദേശം 3,000 രൂപ ആ സിഗരറ്റ് വലിച്ചു കളയുന്നുണ്ടാവും. അതിന് പകരമായിട്ട് ഈ ഒരു ഗോളിന് വേണ്ടിയിട്ട് 3,000 രൂപ മാറ്റിവെക്കുക. എല്ലാ മാസവും ഏതാണോ നമുക്കിഷ്ടപ്പെട്ട ഷെയർ അത് എത്ര വെച്ച ഷെയർ വാങ്ങാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചോദിച്ചു ഷെയർ വാങ്ങാനായിട്ട് ഒരു ഷെയറിനകത്ത് ഇപ്പോൾ ഷെയറിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. 100 രൂപയ്ക്കും ഷെയർ കിട്ടുന്നുണ്ടാവും, 500 രൂപയ്ക്കും ഷെയർ കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീഗാർഡ് പോലത്തെ ഷെയർസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 190 രൂപയാണ് ഇതിൻ്റെ വില. ഇനി മണപ്പുറം പോലത്തേക്കാണെന്നുണ്ടെങ്കിൽ 166 രൂപയാണ് ഇന്നത്തെ വില. ഇൻഫോസിസ് പോലത്തെ ഷെയറൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏകദേശം ഒരു 1,250 രൂപ ആ ലെവലിലാണ് നിൽക്കുന്നത്. SBI പോലത്തെ ഷെയർസൊക്കെ ഇടുന്നുണ്ടെങ്കിൽ 260 രൂപയ്ക്കാണ് ഇപ്പോഴത്തെ വില. ഇതാണ് 3,000 രൂപയ്ക്കടക്കം നമുക്ക് ഷെയർ കിട്ടും. അപ്പോൾ നമുക്ക് 5,000 രൂപയ്ക്ക് എത്ര വാങ്ങാൻ പറ്റും എല്ലാ മാസം അത് വാങ്ങിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഷെയർ പ്രൈസ് ഇങ്ങനെ മുകളിലേക്കും അടിയിലേക്കും മുകളിലേക്കും അടിയിലേക്ക് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അടിയിൽ പോകുമ്പോൾ നമുക്ക് അത്രയും സന്തോഷിക്കണം. ഈ കമ്പനി ഇതേമാതിരി സ്റ്റേബിൾ കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിന് വാങ്ങണമെങ്കിൽ അത്രയും നല്ലത്. ഒരു കമ്പനി ചൂസ് ചെയ്യുക, ആ കമ്പനി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി പലരും പറയും നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ വേണം കാര്യങ്ങൾ, അതൊക്കെ വേറെ ചെയ്തോ, പക്ഷേ ഇത് ഇങ്ങനെ ആക്കി ചെയ്തോ. ഇനി അത്രയും കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ചൂസ് ചെയ്യാണ്ട് ഒരു 5 കമ്പനി ചൂസ് ചെയ്യുക. എന്നിട്ട് ആ കമ്പനിയിലേക്ക് നമ്മൾ എത്രയാണോ മാസ കോൺട്രിബ്യൂഷൻ അത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആനുവൽ ഹൈക്കോ എല്ലാവരും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഈ പൈസ കൂട്ടിക്കൊണ്ടിരിക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ വല്ല ബോണസോ വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുക, അതും ചെയ്യുക. ഇതെല്ലാവരും ഷെയറിൻ്റെ ഓണർഷിപ്പ് കൂട്ടാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ വിചാരിക്കുക എൻ്റെ ഓൺ കമ്പനിയാണ്, എനിക്കതിൽ ഓണർഷിപ്പ് കൂട്ടണം. ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ലക്ഷ്യം ഇത്രേ ഉള്ളൂ, 1 കോടി രൂപ ഇതിൻ്റെ മൊത്തം ക്യാപിറ്റൽ അപ്രീസിയേഷനിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇത് നമ്മളെപ്പോഴും ഷെയർ വാങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇൻഫോസിസിൻ്റെ ഷെയർ ഒരു 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ കൂടും. അങ്ങനെയൊക്കെ പലപ്പോഴും ചിന്തയുണ്ടാവും. പക്ഷേ നമ്മളൊരു 10 ലക്ഷം രൂപ ഒരുമിച്ചിടാനായിട്ട് അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഒരുമിച്ചിടാനായിട്ട് മിക്കപ്പോഴും നമുക്ക് മടിയായിരിക്കും. പക്ഷേ നമുക്കൊരു നമ്മുടെ ഇൻകത്തിൻ്റെ 1-5% ഇതിന് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇൻഫോസിസാണ് എൻ്റെ ഫേവറേറ്റ് കമ്പനി എന്ന് വിചാരിക്കുക. ഇൻഫോസിസ് ഇൻഫിഡ കേസെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 1995 കാലഘട്ടത്തിലാണ് ഈ ഷെയർ ലിസ്റ്റ് ചെയ്തത്. അന്ന് തുടങ്ങിയിട്ട് നമ്മൾ 5,000 രൂപയ്ക്ക് പെർ മന്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ 2020 ആയ ടൈമിൽ ഏകദേശം ഒരു 15 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഈ 15 ലക്ഷം രൂപയുടെ വാല്യൂ ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ അപ്രീസിയേഷൻ ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്ത് ഓരോ ടൈമിലും എത്ര രൂപയ്ക്കാണ് 5,000 രൂപയ്ക്ക് വാങ്ങി 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 കൂട്ടി ഇപ്പോൾ ഈ ടൈമിൽ ഏകദേശം ഒരു 13-14 കോടി രൂപ വരെ 13-40 crore rupees ആണ് അതിൻ്റെ ഇന്നത്തെ വാല്യൂ. ഇതാണ് ബ്യൂട്ടി ഓഫ് ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എല്ലാവരും ഇൻഫോസിസ് ആവണം എന്നില്ല, നമ്മൾ കണ്ടെത്തുന്ന ഇൻഫോസിസ് ആവണം എന്നില്ല. അന്ന് 1995 നമ്മൾ ഇൻഫോസിസിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ പറയില്ല. പക്ഷേ മിനിമം ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലമായിട്ട് നമുക്കറിയാം ഇൻഫോസിസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറുള്ള കമ്പനിയാണെന്ന്. പക്ഷേ പലരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാണാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ തുടങ്ങിയില്ല. ഇനി വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ വീഗാർഡ് നമുക്ക് എല്ലാവർക്കും കേരളത്തിൽ സുപരിചിതമായിട്ടുള്ള കമ്പനിയാണ്. നമ്മൾ വീഗാർഡിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ 5,000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ഏകദേശം 2008 കാലഘട്ടത്തിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്ത്. 5,000 രൂപ വെച്ചിട്ട് പെർ മന്ത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇന്നത്തെ അതിൻ്റെ വാല്യൂ 96-1 crore rupees 96 lakh തുടങ്ങിയിട്ട് 1 crore rupees വരെയാണ് ഇതിൻ്റെ വാല്യൂ.
അന്ന് 2008 തുടങ്ങിയിട്ട് ഈ 1 crore ചലഞ്ച് എന്ന് പറഞ്ഞ 5000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 1 crore റുപ്പീസ് ഇപ്പോഴേ ആയിട്ടുണ്ടായേനെ. ഇതിനെല്ലാത്തിനും ഒരു കാലാകാലങ്ങളിൽ ഇവർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് എല്ലാ കൊല്ലവും. അത് ഫ്രീ ആയിട്ട് നമ്മുടെ ബാങ്കിലേക്ക് വരാം. ഞാൻ ഡിവിഡൻഡ് കൂട്ടാണ്ടുള്ള ക്യാപിറ്റൽ അപ്രീസിയേഷൻ മാത്രമാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ഷെയറിൽ നിന്ന് മാത്രം ഈ രണ്ട് കാര്യങ്ങൾ അന്ന് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കോടീശ്വരന്മാരായിട്ട് സംഭവിച്ചേനെ. ഇന്നത്തെ നമ്മുടെ ചലഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് ഇതേമാതിരി ഒരു കമ്പനി ചൂസ് ചെയ്യാം, എന്നിട്ട് ഒരു മന്ത്ലി എത്ര രൂപ ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുകയും ഈ ഷെയറിലേക്ക് പൈസ കൂടിയാലും പൈസ കുറഞ്ഞാലും കുറഞ്ഞ അത്രയും നല്ലത് ഇങ്ങനെ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക, നമ്പർ ഓഫ് ഷെയർസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇതിൽ എത്രയാണോ ക്യാപിറ്റൽ അപ്രീസിയേഷൻ വരുന്നത് അതിങ്ങനെ നടന്നോട്ടെ. എന്നിട്ട് 1 crore എന്നെത്തും അന്ന് എല്ലാവരും നമ്മുടെ കമൻറ്റിൽ വന്ന് പറഞ്ഞാണെങ്കിൽ അത്ര നല്ലത്. ഇനി ഈ കമൻറ്റിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് എല്ലാ മാസവും വന്നിട്ട് 1 crore challenge എന്ന് ഇങ്ങനെ ഹാഷ്ടാഗ് ഇട്ട് എഴുതിയിട്ട് നിങ്ങൾ വാങ്ങുന്ന എത്ര രൂപയ്ക്കാണ് ഏത് ഷെയറാണെന്നും കൂടിയും എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം ഓരോരുത്തരും ഇങ്ങനെ ഇങ്ങനെ വന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണത് ഇടണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഒന്നാമത്തെ കാര്യം ഒരു അക്കൗണ്ടബിലിറ്റി ആവും. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല. അപ്പോൾ എല്ലാവരും കൂടിയും ഒരുമിച്ച് പിടിക്കുകയാണെങ്കിൽ കാര്യം നടക്കും. ഇത്തരം ചലഞ്ചുകൾ ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ ചില കമ്പനിക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴും പറ്റിപ്പോണം വെച്ചാൽ ഒരു വർഷം 2 വർഷമോ കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പൈസ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് എടുക്കാൻ തോന്നും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് ഓ ഇത്രയായി മതി എന്നൊരു തോന്നും. പക്ഷേ എല്ലാവരും കൂടിയും ഇത് കളക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ ഇത് കാര്യങ്ങൾ നടക്കും. പക്ഷെ നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ടതിൽ 5000 രൂപ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എങ്ങാൻ തെറ്റിപ്പോയി ഉണ്ടെങ്കിൽ ഈ കമ്പനി ബാങ്ക്റപ്റ്റ് ആയി കഴിഞ്ഞാൽ മൊത്തം കാശ് പോകും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എല്ലാ മാസവും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ എടുത്തേക്കുന്ന ഡിസിഷൻ ഈ പറഞ്ഞ നല്ല ബിസിനസ്സാണോ 20 വർഷം ഇനി നിൽക്കാൻ ചാൻസ് ഉള്ളതാണോ ഇതൊക്കെ നോക്കി പ്രൊമോട്ടർ നല്ലതാണോ അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂ ഇൻവെസ്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് അടുത്ത ഏതാണ് ആ കമ്പനി അതിലേക്ക് മാറുക. ഇനി ഒരു കമ്പനിയിൽ മാത്രം ചെയ്യാൻ മടിയല്ലെങ്കിൽ ഒരു 5 കമ്പനി വരെ ചൂസ് ചെയ്യുക, 5 കൂടുതൽ വേണ്ട. ഇനി നിങ്ങൾ യങ്ങാണെന്നുണ്ടെങ്കിൽ ഈ 5% പകരം കുറച്ചും കൂടിയും കൂട്ടി ഇടണേൽ തെറ്റില്ല. ഇതിന് ചെയ്യേണ്ടത് ഇത്ര മാത്രം, നമ്മൾ ഒരു സ്റ്റോക്ക് ബ്രോക്കർ എടുത്ത് ഒരു ബ്രോക്കിംഗ് അക്കൗണ്ട് എടുക്കുക, എന്നിട്ട് എല്ലാ മാസവും നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യാം, ഇതിൽ സ്റ്റോക്ക് വാങ്ങിയെടുക്കാം, ഇത് വാങ്ങിയിടാൻ ചെയ്യാം. ഇനി നിങ്ങൾ ഓൾറെഡി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുക. പക്ഷേ ഈ ഒരു കോഴ്സ് ഈ 1 crore ഒരു ഒരു ചങ്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഷെയർസിൽ നിന്ന് ഉണ്ടാക്കും എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ചലഞ്ച് ഇതിനു വേണ്ടി മാത്രമായിട്ട് എടുത്ത് ചെയ്യുക. ഇത് ഞാൻ ഏത് സ്റ്റോക്കാണെന്ന് പറയുന്നില്ല, ഇത് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ മനസ്സിലാക്കി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിലിലോ ചോദിക്കുക അല്ലെങ്കിൽ കമൻറ്റിൽ ചെയ്യുക. ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് പറയുക, 1 crore challenge ഞാനുണ്ട് എന്നുള്ള ഐ ആം ഇൻ എന്ന് പറയുക. അതേമാതിരി എല്ലാ മാസവും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് വന്ന് കമൻറ്റിൽ പറയാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എല്ലാവരുമായിട്ട് വെക്കുകയും ചെയ്യാം. നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ഒരു ഷെയർ ഇന്ന് കോടീശ്വരന്മാരാവാനായിട്ട് നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം. ഇത് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവട്ടെ. 2021 തുടങ്ങി നമ്മൾ അടുത്ത ഒരു 10 വർഷം 15 വർഷം കഴിയുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ഷെയർ മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതേമാതിരി ഏതെങ്കിലും ഒരു ഷെയറിനെ സ്വന്തം ബിസിനസ്സായിട്ട് അക്യൂമുലേറ്റ് ചെയ്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസയുണ്ട്. ഇന്നത്തെ ടോപ്പിക് ഇവിടെ നിർത്തുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്ക്, മണി റിലേറ്റഡ് ടോപ്പിക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇനിയും കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.